ഹായ്, ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്ത് മാറ്റി, എന്നിട്ട് അതേ അളവിൽ തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് സാൾട്ട്, ഇത്രയും ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എങ്കിലും ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ സൈഡിലും വരത്തക്ക രീതിയിൽ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ 4 എഗ്ഗ് എടുത്തിരിക്കുന്നത്. അത് എഗ്ഗ് റൂം ടെമ്പറേച്ചറുള്ള എഗ്ഗ് വേണം ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അത് നമുക്കിവിടെ പൊട്ടിച്ചൊഴിക്കാം. ഒരു ടീസ്പൂൺ വാനില എസെൻസ്, ഒരു ടീസ്പൂൺ ബട്ടർ എസെൻസ്, ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ബാറ്റർ ഈ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച ഈ പാത്രം നല്ല നീറ്റായിരിക്കണം, ജലാംശം ഒട്ടും പാടില്ല. അപ്പോൾ ഏകദേശം നല്ല തിക്ക് ക്രീമിയായിട്ട്, നല്ല ക്രീമിയായിട്ട് വരത്തക്ക രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഏകദേശം പഞ്ചസാര എല്ലാം തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഓരോ ബാച്ചസായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം റെഡിയായി. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വളരെ സാവധാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം, ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ ഇത് കട്ടയായിട്ട് പോവും. ഇനി മിൽക്ക് പൗഡർ നമ്മൾ എടുക്കുന്നതിന് പകരം പാല് ഒഴിച്ചാൽ മതി. ഒരു കാൽ കപ്പ് പാലാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിരിക്കുന്നത്. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബാറ്ററി നമുക്ക് വളരെ സാവധാനം ഒഴിക്കാം. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നത് സാധാരണ എല്ലാ കേക്കും ബേക്ക് ചെയ്യുന്ന പോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുള്ളിൽ ഞാൻ ഒരു റിങ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ കേക്ക് റെഡിയാക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് കേക്ക് ടീ ഞാൻ ഇറക്കി വെക്കുന്നത്. ഏകദേശം 30-35 മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ഹൈറ്റിലായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലുള്ള കേക്കാണ്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഇനി ഇതിനെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ബേസിലേക്ക് ഞാൻ ക്രീം അപ്ലൈ ചെയ്തു. ആദ്യത്തെ ലെയർ ഞാൻ വെച്ചു. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം അപ്ലൈ ചെയ്യണം. ഈ രീതിയിൽ നോസിലിൽ ഉപയോഗിച്ച് നോസിലിനാണ് ക്രീം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നല്ല ലെവലായിട്ട് കേക്ക് കിട്ടും, അല്ലെങ്കിൽ ക്രീം അവിടെ എവിടെയൊക്കെ പൊന്തിയും താന്നൊക്കെ ഇരിക്കും. ഇപ്പോൾ ഈ രീതിയിൽ ക്രീം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ബിഗിനേഴ്സിനാണെങ്കിലും നല്ല ഈസി ആയിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് വൈറ്റ് ഗനാഷിയാണ്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വൈറ്റ് ഗനാഷി അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ഗനാഷിയാണ്. ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ വെച്ചു. നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്തു. ഇനി സൈഡിലേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ക്രീം, ചോക്ലേറ്റ് ക്രീം ഒഴിക്കാം. വൈറ്റ് ചോക്ലേറ്റ് എല്ലാ സൈഡിലെല്ലാം ഒന്ന് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
മൂന്നാമത്തെ ലെയർ വെച്ച്, മൂന്നാമത്തെ ലെയറിൻ്റെ പ്രത്യേകത കേക്ക് ബേസിൻ്റെ ഏറ്റവും അടിയത്തെ ലെയറാണ് ഏറ്റവും മുകളിൽ വെച്ചത്. കാരണം അങ്ങനെ വെക്കുമ്പം നമുക്ക് കേക്ക് നല്ല ലെവലായിട്ട് കിട്ടും, മുകൾഭാഗം നല്ല ലെവൽ, സർഫസ് നല്ല ലെവലാക്കി കിട്ടാൻ വേണ്ടിയാണ് അടിയത്തെ കേക്കിൻ്റെ അടിയിലുള്ള ബേസ് മുകളിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഒഴിച്ച് വെറ്റിയത് ക്രീം അപ്ലൈ ചെയ്ത് ഇനി സൈഡിൽ കൂടെ എല്ലാം നമുക്ക് നല്ലപോലെ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ക്രാപ്പർ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ മൂന്ന് സൈഡിലും സിക്സാക്ക് ഷേപ്പിലാണ്. ഇപ്പോൾ കൂടി ചെറിയതും കൂടിയതുമായിട്ടുള്ള സിക്സാക്ക് ആണ് ഞാൻ പൊതുവേ എടുക്കുന്നത്. ചെറിയ അടുപ്പിച്ചുള്ള സിക്സാക്കാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഏകദേശം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ മുകളിലത്തെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് വട്ടത്തി കറക്കിയെടുത്താണ്. അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, രസം ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നുള്ളൂ. പിന്നെ സ്റ്റാർനോസിലെ ചെറിയ സ്റ്റാർനോസിൽ ഉപയോഗിച്ച് ആ വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം രണ്ട് സൈഡ് ഓപ്പോസിറ്റാക്കി എടുത്തു, പിന്നെ ഈ സൈഡിലും നടുക്ക് അതേ ഓപ്പോസിറ്റായിട്ട് അടുത്തതും, പിന്നെ രണ്ട് ഫ്ലവറിന് നടുക്കായിട്ട്. അപ്പം അറേഞ്ച് ചെയ്യുമ്പം കൂടിയും കുറഞ്ഞൊന്നും പോവില്ല, ആ രീതിയിലാണ് ഫ്ലവർ ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലും ഞാൻ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലീഫ് കൊടുത്താണ്, ലീഫ് നോസിൽ ഉപയോഗിച്ചാണ് ആ ഫ്ലവറിന് ലീഫ്, രണ്ട് സൈഡിലും ലീഫ് കൊടുത്തു. ഇനി ആ രണ്ട് ഫ്ലവറിൻ്റെ നടുക്കായിട്ടാണ് സൈഡിൽ ഞാൻ ഫ്ലവർ ചെയ്തിരിക്കുന്നത്, മുകളിലത്തെ രണ്ട് ഫ്ലവറിൻ്റെയും നടുക്കായിട്ട്, നടുക്ക് മുകളിലും താഴെയായിട്ട്. ഇനി ലീഫ് കൊടുക്കുന്നു. ഇപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഹാപ്പി ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ എഴുതുന്നത് കേക്ക് മോൾഡില്ലാത്ത ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടാണ് ബാക്കി ഡെക്കറേഷൻ. പിന്നെ സൈഡിലെല്ലാം ഷുഗർ ബോൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വൈറ്റ് ഫോൾസ് കേക്കാണ്. കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്കായിരുന്നു വൈറ്റ് ഫോൾസ് കേക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.